വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും മല്ലു മെഡിക്കോസ് ലോഞ്ചിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂപ്പർഫിഷ്യൽ മൈക്കോസിസിനകത്ത് വരുന്ന രണ്ട് ഫംഗൽ ഏജന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാലസീസിയ സ്പീഷീസും അതേപോലെ തന്നെ ഹോർട്ടെ വെർണക്കി എന്ന് പറയുന്ന ഫംഗസ് ഉണ്ടാക്കുന്ന ഡിസീസും. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള രണ്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, വൈറ്റ് പീഡ്രയും ബ്ലാക്ക് പീഡ്രയും. വൈറ്റ് പീഡ്ര എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണ്. കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് തന്നെ ഈ പറയുന്ന ഫംഗസും ഉണ്ടാക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് ഇതും കൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതായത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗിക്കുറവ് എന്നുള്ളതല്ലാണ്ട് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കോസ്മെറ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഹെയർ ഷാഫ്റ്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസാണ് വൈറ്റ് പീഡ്ര. അപ്പോൾ ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും ചിലപ്പോൾ കണ്ട് പരിചയെങ്കിലും ഉണ്ടാവും, നമ്മുടെ മുടിയുടെ അറ്റത്തായിട്ട് ചെറിയ വൈറ്റ് കളർ ആയിട്ടുള്ള ഒരു നോഡ്യൂൾസ് ഫോം ചെയ്യുന്നത്. ചില ആൾക്കാർക്കാണെങ്കിൽ ഇത് ബ്ലാക്ക് കളർ ആയിരിക്കും. സോ ഈ വൈറ്റ് കളർ ആയിട്ടുള്ള നോഡ്യൂൾസ് വരുന്നതിനാണ് നമ്മൾ വൈറ്റ് പീഡ്ര എന്ന് പറയുന്നത്. ബ്ലാക്ക് കളർ ആണെങ്കിൽ മുടിയുടെ അറ്റത്ത് ബ്ലാക്ക് കളർ പോലെ ചെറിയ നോഡ്യൂൾസ് പോലെ കാണുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്ലാക്ക് പീഡ്ര എന്ന് പറയുന്നത്. സോ വൈറ്റ് പീഡ്രയുടെ കോസ്റ്റ് ഏജന്റ് എന്ന് പറയുന്നത് ട്രൈക്കോസ്പോറോൺ ബെയ്ജലി എന്ന് പറയുന്ന ഫംഗസ് ആണ്. ഇപ്പോൾ ഇൻഫെക്റ്റഡ് ഹെയറിന്റെ അറ്റത്ത്, ഹെയറിന്റെ ഷാഫ്റ്റിലെ ടിപ്പിലായിട്ട് നമുക്ക് ഗ്രേഷ് വൈറ്റ് കളർ നോഡ്യൂൾസ് കാണാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ ഒരു ടിപ്പിക്കൽ ഫീച്ചർ. പാത്തോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ചേഞ്ചസും ഇവിടെ കാണുന്നില്ല. ട്രൈക്കോസ്പോറോൺ എന്ന് പറയുന്ന സ്പീഷീസ് നമ്മുടെ നോർമലി സ്കിൻ ഫ്ലോറയിൽ കാണുന്ന ഒരു ഫംഗസ് തന്നെയാണ്. സോ റെയർലി ദേ ആർ അസോസിയേറ്റഡ് വിത്ത് കോസിംഗ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഡിസീസ്, എസ്പെഷ്യലി ഇൻ ഇമ്മ്യൂണോ സപ്രസ്ഡ് പേഷ്യൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ട്രൈക്കോസ്പോറോൺ ബെയ്ജലി എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഈ പറയുന്ന ഹെയർ ഷാഫ്റ്റിനെ എഫക്ട് ചെയ്യുന്ന വൈറ്റ് പീഡ്ര ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് സ്പീഷീസ് കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള ഡിസമിനേറ്റഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നവരുണ്ട്. ട്രൈക്കോസ്പോറോൺ ആസാഹി എന്ന് പറയുന്ന സ്പീഷീസ് വന്നിട്ട് ഈ പറഞ്ഞ ഡിസമിനേറ്റഡ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ട്രൈക്കോസ്പോറോൺ ആണ്. ഇത് ലുക്കീമിയുള്ള പേഷ്യൻസിനകത്താണ് ഡിസമിനേറ്റഡ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് വൈറ്റ് പീഡ്രയുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നമുക്ക് നോക്കാം. ഇൻഫെക്ഷൻസ് ആർ യൂഷ്വലി ലോക്കലൈസ് ടു ആക്സില ഓർ സ്കാൽപ്പ്. സ്കാൽപ്പിലും ആക്സിലയിലുമാണ് കൂടുതലായിട്ടും അവിടുത്തെ ഹെയർ ഷാഫ്റ്റിനെയാണ് ഈ നോഡ്യൂൾസ് കാണാറ്. ആൻഡ് റെയർലി ഇറ്റ് ക്യാൻ ബി ഓൾസോ സീൻ ഇൻ ഫേഷ്യൽ ഹെയർസ് ആൻഡ് ഓൾസോ ഇൻ പ്യൂബിക് ഹെയർ. അപ്പോൾ കൂടുതലും യങ് അഡൾട്ട്സിനെയാണ് വൈറ്റ് പീഡ്ര അഫക്ട് ചെയ്യുന്നത്. സോ പ്രസൻസ് ഓഫ് ഇറഗുലർ സോഫ്റ്റ് ലൈറ്റ് ബ്രൗൺ നോഡ്യൂൾസ് 1 to 1.5 millimeter in length and adhering to the hair is the character of white pydra. നമ്മുടെ ഹെയർ ഷാഫ്റ്റിലെ ടിപ്പിലായിട്ട് വൈറ്റ് ടു ബ്രൗണിഷ് കളർ ആയിട്ടുള്ള നോഡ്യൂൾസ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ടാണ് ഇതിന്റെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പിക്ചറിൽ ഇട്ടേക്കുന്നത് വൈറ്റ് പീഡ്രയുടെ ഒരു ഫോട്ടോ ആണ്. ലബോറട്ടറി ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലാബിൽ വരുന്നത് ഉറപ്പായിട്ടും ഈ പറയുന്ന ഹെയർ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഹെയർ ഷാഫ്റ്റ് ആയിരിക്കും. നമ്മൾ KOH മൗണ്ട് ആണ് ഡയറക്ട് മൈക്രോസ്കോപ്പിയുടെ ഭാഗമായിട്ട് എല്ലാ ലബോറട്ടറികളും ചെയ്യാറ്. ആൻഡ് വി ഓഫൺ ഡു പാർക്കേഴ്സ് മൗണ്ട്, ഓൾസോ കാൽക്കോഫ്ലോർ വൈറ്റ് വിച്ച് ഇസ് എ ഫ്ലൂറസെന്റ് staining. So we will be looking for those irregular white color or white to light brown color nodules which are adhering to the hair shaft. അപ്പോൾ ഈ കാണുന്ന പിക്ചറിൽ കാണുന്നത് നമ്മുടെ പാർക്കർ ഇങ്ക് മൗണ്ടിനകത്ത് ഹെയർ ഷാഫ്റ്റും അതോടൊപ്പം തന്നെ നമ്മുടെ നോഡ്യൂളും എങ്ങനെ സ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നമ്മുടെ നോഡ്യൂൾസ് വന്നിട്ട് നല്ല ഹൈലൈനാണ്, അതുകൊണ്ട് തന്നെ പാർക്കർ ഇങ്ക് എന്ന ബ്ലൂ കളർ നല്ല പോലെ അത് സ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഹെയർ KOH മൗണ്ട് ഒക്കെ നോക്കുന്നതിന് മുന്നേ ഡയറക്ട്ലി നമ്മുടെ ഹെയർ ഷാഫ്റ്റ് മൈക്രോസ്കോപ്പിന് അണ്ടറിൽ ഫോക്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന നോഡ്യൂൾസ് കുറെ കൂടെ എൻലാർജ്ഡ് ആയിട്ട് ഒരു വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ കാണുന്ന പിക്ചറാണ് ഞാൻ ഈ സ്ലൈഡിൽ ഇട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ KOHൽ എങ്ങനെ കാണുന്നു ഇട്ടിട്ടുണ്ട്, അതേപോലെ SDL എങ്ങനെയാണ് ഇവരുടെ ഗ്രോത്ത് ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൾച്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്രോസ് ഡെക്സ്ട്രോസഗാറാണ്. ട്രൈക്കോസ്പോറോൺ സ്പീഷീസ് വിൽ ഗീവ് വൈറ്റ് ടു യെല്ലോയിഷ് ക്രീം കളർ കോളനീസ് വിച്ച് ആർ സ്മൂത്ത് ആൻഡ് റിങ്കിൾഡ്. And later they will be typically of mycelial fringe. Initially ഒരു yeast like smooth ആയിട്ടുള്ള colonies ആണ് SDL ഉണ്ടാവുന്നതെങ്കിലും later onwards അതിനകത്ത് ചുളുക്കുകളും wrinkles ഒക്കെ വന്നിട്ട് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു mycelial colonyയുടെ appearance ആയിട്ട് മാറും നമ്മുടെ SDL. നമ്മൾ സാധാരണ serological evidenceകളൊന്നും ഇതിനെ യൂസ് ചെയ്യാറില്ല. ആൻഡ് ഐഡന്റിഫിക്കേഷൻ വന്നിട്ട് കറക്റ്റായിട്ട് ഈ ഹെയർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ സിറോളജിക്കൽ എവിഡൻസസ് ആയിട്ട് കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാറില്ല, കാരണം ഈ പറയുന്ന ടിപ്പിക്കൽ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് അപ്പിയറൻസും കൾച്ചറിലുള്ള SDL ഗ്രോത്തും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സിറോളജിക്കൽ എവിഡൻസുകൾ ഒന്നും തന്നെ നമ്മൾ ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ ഈ വൈറ്റ് പീഡ്ര ഉണ്ടാക്കുന്നത് മെയിനായിട്ടും ട്രൈക്കോസ്പോറോൺ ബെയ്ജലിയാണ്. എന്നിരുന്നാലും വേറെയും 5 സ്പീഷീസും കൂടെ ഉണ്ട്. ട്രൈക്കോസ്പോറോൺ ആസാഹി, ട്രൈക്കോസ്പോറോൺ ആസ്റ്ററോയിഡ്സ്, ട്രൈക്കോസ്പോറോൺ ക്യൂട്ടേനിയം, ട്രൈക്കോസ്പോറോൺ ഇൻകിൻ, ട്രൈക്കോസ്പോറോൺ മുക്കോയിഡ്സ്, ട്രൈക്കോസ്പോറോൺ ഓവോയിഡ്സ്. ഇത്രയാണ് മറ്റുള്ള സ്പീഷീസ് എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളത് ട്രൈക്കോസ്പോറോൺ ബൈജേലിയാണ്. എന്താണ് ഈ പറയുന്ന ഡിസീസ് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല, കാരണം ജസ്റ്റ് ഹെയറിനെ അഫക്ട് ചെയ്യുന്ന ഒരു കോസ്മെറ്റിക്കൽ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ പറഞ്ഞ പർട്ടിക്കുലർ അഫക്റ്റഡ് ആയിട്ടുള്ള ഹെയർസിനെ ട്രിം ചെയ്യുകയോ ഈവൻ ജെൻസ് ആണെങ്കിൽ നമുക്ക് എൻറ്റയർ ഷേവ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഈ പറയുന്ന ഇൻഫെക്ഷനകത്ത് ഉള്ളൂ. ആൻഡ് ഇത് റീഓക്കർ ചെയ്യാൻ ചാൻസ് ഉള്ളവരിലാണെങ്കിൽ നമുക്ക് ടോപ്പിക്കലായിട്ടുള്ള ഇമിഡസോൾ ട്രീറ്റ്മെന്റ്, അതായത് ഓയിൻമെന്റ്സ് സ്കാൽപ്പിൽ പുരട്ടിക്കൊണ്ടിരിക്കുകയോ അഥവാ ഇമിഡസോൾ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഹെയർ ഷാംപൂസ് യൂസ് ചെയ്യുകയോ ചെയ്യാം റീഓക്കറൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാലാമത്തെയും ലാസ്റ്റത്തെയും ആയിട്ടുള്ള സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷന്റെ പേരാണ് ബ്ലാക്ക് പീഡ്ര. ബ്ലാക്ക് പീഡ്ര എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസിന്റെ പേരാണ് പീഡ്ര ഹോർട്ടെ. ബ്ലാക്ക് പീഡ്ര ഇസ് എ സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് ദ ഹെയർ ഷാഫ്റ്റ് കോസ്ഡ് ബൈ പീഡ്ര ഹോർട്ടെ and which is forming a black hard nodules on the shaft of the hair which is present in scalp, back, മുസ്റ്റേക്ക് ആൻഡ് ഈവൻ പ്യൂബിക് ഹെയർ. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലുള്ള ഹെയർ, അതേപോലെ തന്നെ മുസ്റ്റേക്ക്, അതേപോലെ തന്നെ ബേഡ്, അതേപോലെ തന്നെ പ്യൂബിക് ഹെയറിലൊക്കെ ബ്ലാക്ക് കളറിലുള്ള നോഡ്യൂൾസ് ആണ് ഈ ഹെയർ ഷാഫ്റ്റിന്റെ അടുത്ത് കാണുന്നതെങ്കിൽ നമ്മളതിനെ ബ്ലാക്ക് പീഡ്ര എന്ന് വിളിക്കുന്നു. അപ്പൊ ബ്ലാക്ക് പീഡ്ര കൂടുതലും കണ്ടുവരുന്നത് യങ് അഡൽട്സിൽ തന്നെയാണ്. എസ്പെഷ്യലി ഫാമിലിയിൽ സെയിം കോംബ് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒക്കെയാണ് ഈ പറയുന്ന ബ്ലാക്ക് പീഡ്ര കണ്ടുവരുന്നത്. ഇപ്പൊ ബ്ലാക്ക് പീഡ്ര ചില സമയത്ത് ട്രൈക്കോനോഡോസിസ് എന്ന് പറയുന്ന കണ്ടീഷനായിട്ട് കൺഫ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. ഇപ്പൊ ട്രൈക്കോനോഡോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഹെയറിനകത്ത് ഈ പറഞ്ഞ ഹെയർ ഷാഫ്റ്റ് ടിപ്പിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും തന്നെ കെട്ട് വീണതുപോലെ നമുക്ക് തോന്നാറുണ്ട്. ചില സമയത്ത് ചില ആൾക്കാർ മുടി കെട്ട് വീണിറക്കാന്നൊക്കെ പറയും. അപ്പൊ അത് വന്നിട്ട് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും അല്ല. പക്ഷെ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ബ്ലാക്ക് പീഡ്ര എന്ന് പറയുന്ന അസുഖമായിട്ട് നമ്മൾ ഈ പറഞ്ഞ ട്രൈക്കോനോഡോസിസ് ഓഫൻ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ പീഡ്രയാണെങ്കിൽ തികച്ചും ബ്ലാക്ക് കളറിലുള്ള നോഡ്യൂൾസ് ആയിട്ട് തന്നെ കാണും. പക്ഷെ ട്രൈക്കോനോഡോസിസ് ആണെങ്കിൽ നമുക്കിങ്ങനെ കെട്ട് വീണ് കിടക്കുന്ന പോലെയും ആ കെട്ട് വീണന്റെ അടുത്തുനിന്ന് സ്പ്ലിറ്റ് ആയിട്ട് മുടി സ്പ്ലിറ്റ് ആയി തിന്നായിട്ട് പൊട്ടിപ്പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും കോംബ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് ട്രൈക്കോനോഡോസിസ് ആണ്, ഫംഗൽ ഇൻഫെക്ഷൻ അല്ല. ബ്ലാക്ക് പീഡ്ര വന്നിട്ട് ബ്ലാക്ക് നോഡ്യൂൾസ് ആയിട്ട് തന്നെ ഫോം ചെയ്യും വിച്ച് ഇസ് എ ഫംഗൽ ഇൻഫെക്ഷൻ. അപ്പോൾ നമുക്ക് എക്സാമിനേഷന് വേണ്ടി ലാബിൽ വരാറ് ഈ പറയുന്ന ഫംഗസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹെയർ തന്നെയാണ്. നമ്മൾ ഡയറക്റ്റ് എക്സാമിനേഷൻ ചെയ്യാറുണ്ട്. 10% KOH or even പാർക്കറിംഗ് or കാൽക്കോഫ്ലോർ വൈറ്റ് സ്റ്റെയിൻ നമ്മൾ ചെയ്യാറുണ്ട്. സോ വി ക്യാൻ സീ ദാറ്റ് ഡാർക്ലി പിഗ്മെന്റഡ് നോഡ്യൂൾസ് വിച്ച് ആർ പ്രസന്റ് ഇൻ ദ ഹെയർ ഷാഫ്റ്റ് ആൻഡ് ഈ നോഡ്യൂൾസ് ആർ ഫുള്ളി മെയ്ഡ് അപ്പ് ഓഫ് സ്ട്രോമ ലൈക്ക് സെന്റർ കണ്ടെയ്നിങ് അസൈ. അപ്പോൾ ബ്ലാക്ക് പീഡ്രയുടെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള നോഡ്യൂൾസ് ആണ്. നമ്മൾ ഈവൻ ഹെയർ പിടിച്ചിട്ട് ആ നോഡ്യൂൾ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കിയാൽ തന്നെ ഭയങ്കര ഹാർഡായിട്ട് സ്റ്റിക്കി ആയിട്ട് ഒരു സിമെന്റ് ലൈക്ക് സബ്സ്റ്റൻസ് വെച്ച് ഒട്ടിച്ച് വെച്ച പോലെ നമുക്ക് തോന്നും. സോ ദേ ആർ വെരി ഹാർഡ് ആൻഡ് വെരി ഹാർഡ് ടു റിമൂവ് ഫ്രം ദ ഹെയർ. അപ്പോൾ ഈ ബ്ലാക്ക് പീഡ്രയുടെ ബ്ലാക്ക് കളറുള്ള നോഡ്യൂൾ എന്ന് പറയുന്നത് ആസ്കോമൈസിറ്റ് ഫ്രൂട്ടിംഗ് ബോഡി ഓഫ് ദ ഫംഗസ് ആണ്. ഈ ഫംഗസിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ് ഈ ബ്ലാക്ക് കളറിലുള്ള നോഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ആസ്കോസ്ട്രോമ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ 10% KOH മൗണ്ട് ഓഫ് ദ നോഡ്യൂളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഫിലമെന്റസ് ആയിട്ടുള്ള ഹൈഫയും അതേപോലെ തന്നെ ഈ ഹൈഫ എല്ലാം ഒരു മാസ് ലൈക്ക് ബണ്ടിലാണ്. ആൻഡ് ഈ ബണ്ടിൽ ഉണ്ടാക്കിയേക്കുന്നത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടാണ്. ഹൈഫകളെ തമ്മിൽ 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 ഒട്ടിച്ചു വെച്ചിട്ട് ആണ് ഈ മാസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ മാസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു സിമെന്റ് ലൈക്ക് സബ്സ്റ്റൻസ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് നമുക്ക് ഈ നോഡ്യൂൾസിന്റെ അറ്റത്തായിട്ട് സ്പോസ്, ആസ്കോസ്പോസ് അഥവാ ഫ്രൂട്ടിംഗ് ബോഡി ഓഫ് ദ ഫംഗസും കാണാൻ പറ്റും. ഇപ്പൊ 10% KOH മൗണ്ടിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന നല്ല ആ നോഡ്യൂൾസിന്റെ അവിടെ ഒരു മാസ് കാണാൻ പറ്റും. എന്താണ് ഈ മാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഈ പറയുന്ന ഫംഗസിന്റെ ഹൈഫ തന്നെയാണ്. ഫിലമെന്റസ് ഹൈഫ കൂട്ടം കൂടി ഇരിക്കുന്നതാണ്. ഇതിങ്ങനെ കൂട്ടം കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമെന്റ് ലൈക്ക് സബ്സ്റ്റൻസ് വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചേക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഒരു മാസ് ആയിട്ട് ആ ഹൈഫ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നോഡ്യൂൾസിന്റെ അറ്റത്തായിട്ട് നമുക്ക് സ്പോസും കാണാൻ പറ്റും. ആൻഡ് നമ്മൾ ഈ നോഡ്യൂളിനെ ക്രഷ് ചെയ്തിട്ട് KOH മൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ നോഡ്യൂളിന്റെ ഉള്ളിൽ കറക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നോഡ്യൂളിന്റെ ഉള്ളിലുള്ളത് ഡെമറ്റീഷ്യസ് ക്ലോസ്ലി സെപ്റ്റഡ് ഹൈഫയും ഫ്യൂ ക്ലമിഡിയ സ്പോസും ആണ്. നമ്മൾ സാബറോസ് ഡെക്സ്ട്രോസഗാല കൾച്ചർ ചെയ്യുമ്പോൾ കോളനീസ് വന്നിട്ട് സ്മോൾ കോമ്പാക്ട് ബ്ലാക്കിഷ് കളർ കോളനീസ് ആയിരിക്കും. ആൻഡ് ദേ വിൽ ബി ഹാവിംഗ് എ വെൽവെറ്റി സർഫസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബ്ലാക്ക് പീഡ്രനെ പറ്റി പറയാനുള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്ത സൂപ്പർഫിഷ്യൽ മൈക്കോസിസിനകത്ത് ഡെർമറ്റോഫൈറ്റ്സ് ഒഴികെയുള്ള 4 ഫംഗൽ ഇൻഫെക്ഷൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മാലസീസിയയുടെ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ്, മാലസീസിയ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഫംഗസ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ്, അതേപോലെ ടീനിയ നൈഗ്ര എന്ന് പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻ, ബ്ലാക്ക് പീഡ്ര, വൈറ്റ് പീഡ്ര. അപ്പൊ ഈ 2 ദിവസങ്ങളായിട്ട് എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഈസി ആയിട്ട് മൈക്കോളജി പഠിക്കട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് ബൈ.